എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, രസം. രസം നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാനിവിടെ ഇതുണ്ടാക്കാനായിട്ട് രസപ്പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില വേണം, ഒരു നാരങ്ങാ വലിപ്പത്തിൽ പുളി, പിന്നെ അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം കായം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇത് രണ്ടും ഒരേ അളവിലെടുക്കാൻ നോക്കണം. കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി, ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മളെടുത്ത് വെച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ കലക്കി വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ രസം കുറച്ച് ലൂസിലാണല്ലോ ഉണ്ടാവുക, അപ്പം നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു രസമാണ്. ചോറ് കഴിക്കാൻ ഈ രസം മാത്രം മതിയാകും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.